വിശദമായ വാർത്തകളിലേക്ക്. RSP കേരള ഘടകം UDF-ൽ തന്നെ തുടരുമെന്ന് NK പ്രേമചന്ദ്രൻ. കേന്ദ്ര കമ്മിറ്റി എടുക്കുന്ന തീരുമാനമനുസരിച്ചായിരിക്കും ഭാവി നടപടികൾ തീരുമാനിക്കുകയെന്നും പ്രേമചന്ദ്രൻ ദില്ലിയിൽ പറഞ്ഞു. ഞങ്ങൾ UDF-ന്റെ ഭാഗമായി തീരുമാനിച്ചു. RSPയുടെ കേരള സംസ്ഥാന ഘടകം ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള തീരുമാനമാണ്. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടക പാർട്ടിയായി RSP മാറിയിട്ടുണ്ട്. ആ മാറിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് ഇനി നിലപാട് സ്വീകരിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ ഭാഗമെന്ന നിലയിലായിക്കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. UDF-ൽ തന്നെ പാർട്ടി തുടരും. ആ തുടരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ, രാഷ്ട്രീയ പശ്ചാത്തലത്തെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി എങ്ങനെ വിലയിരുത്തി നടപടികൾ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവി പ്രവർത്തന പരിപാടികൾ. പിണറായി വിജയന്റെ പരനാറി പ്രയോഗത്തെ ന്യായീകരിച്ച് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. പിണറായി വിജയൻ ഉപയോഗിച്ചത് സാധാരണക്കാരുടെ ഭാഷ എന്നാണ് ന്യായീകരണം. അതിൽ തെറ്റു കാണേണ്ടതില്ലെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നു. ആരെന്ത് പറഞ്ഞാലും ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചെന്ന് NK പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെ കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉപയോഗിച്ച പരനാറി പ്രയോഗം തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ചർച്ച ചെയ്തിരുന്നു. പരനാറി പ്രയോഗം ദോഷം ചെയ്തുവെന്ന് CPI സംസ്ഥാന നേതൃയോഗവും വിലയിരുത്തി. CPM സംസ്ഥാന സമിതി യോഗത്തിലും പരനാറി പ്രയോഗത്തിനെതിരെ വിമർശനമുയർന്നു വന്ന സാഹചര്യത്തിലാണ് പ്രയോഗത്തെ പൂർണ്ണമായും ന്യായീകരിച്ച ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത്. മനുഷ്യന്റെ സാധാരണ ഭാഷ സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞാണ് മുഖപ്രസംഗം തുടങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഉപയോഗിച്ച ഒരു വാക്ക് മുൻനിർത്തി ഇപ്പോൾ മാധ്യമങ്ങൾ ഒരു ഭാഷാ ചർച്ച തന്നെ സംഘടിപ്പിക്കുകയാണ്. സാധാരണക്കാരിൽ നിന്നും ഉയർന്നു വന്ന രാഷ്ട്രീയ നേതാക്കൾ സാധാരണക്കാരുടെ ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് ചില വരേണ്യ മാധ്യമങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നു. ചതിയും വഞ്ചനയും നെറുകേടും കാണുമ്പോൾ സത്യസന്ധതയുള്ള നേതാക്കൾ അത് തുറന്നുകാട്ടാൻ നാടൻ വാക്കുകൾ ഉപയോഗിക്കുമെന്നും ദേശാഭിമാനി പറയുന്നു. ഇനിയിപ്പോൾ ആരെന്തു പറഞ്ഞാലും പരനാറി പ്രയോഗത്തിനുള്ള മറുപടി ജനം നൽകിക്കഴിഞ്ഞെന്ന് NK പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. അത് ദേശാഭിമാനി ന്യായീകരിച്ചാലും കൈരളി ന്യായീകരിച്ചാലും ജനങ്ങൾ ആ കാര്യത്തെ സംബന്ധിച്ച് നല്ലതുപോലെ പ്രതികരിച്ചു എന്നാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഇപ്പോഴും വിശ്വാസം. പക്ഷേ ഈ എഡിറ്റോറിയൽ എവിടെയും പരനാറി എന്ന വാക്ക് ഉപയോഗിച്ചില്ലെന്നതാണ് ശ്രദ്ധേയം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അഫ്ഗാനിസ്ഥാനിലെ ഹെറത്തിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തി. മണിക്കൂറുകൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിനൊടുവിൽ 4 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ കോൺസുലേറ്റിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പങ്കെടുക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റ് മഹീന്ദ രജപക്സെ ക്ഷണിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് DMK അധ്യക്ഷൻ കരുണാനിധിയും MDMK നേതാവ് വൈക്കോയും ആവശ്യപ്പെട്ടു. സമവായത്തിന്റെ ഭാഗമായി ശ്രീലങ്കയിലെ വടക്കൻ പ്രവിശ്യ മുഖ്യമന്ത്രി CB വിഘ്നേശ്വരനെ രജപക്സെ പ്രതിനിധി സംഘത്തിലേക്ക് ക്ഷണിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 27-ന് വിവിധ രാഷ്ട്ര നേതാക്കളുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് പ്രതിനിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ പറഞ്ഞു. കേരള സർക്കാർ മോദിയുടെ തൊട്ടുകൂടായ്മ തുടർന്നാൽ സഹായകമാകില്ല. പക്ഷേ കേരള സർക്കാരിന്റെ നിലപാടുകളുടെ പേരിൽ കേന്ദ്രം കേരളത്തിലെ ജനങ്ങളോട് ചിറ്റമ്മ നയം സ്വീകരിക്കില്ലെന്നും V. മുരളീധരൻ ദില്ലിയിൽ പറഞ്ഞു. സ്കൂൾ തുറക്കാൻ കഷ്ടിച്ച ഒരാഴ്ച ശേഷിക്കെ മധ്യ കേരളത്തിൽ IOCയുടെ പാചകവാതക വിതരണം വൈകുന്നു. ട്രക്ക് ഡ്രൈവർമാരും കോൺട്രാക്ടർമാരും തമ്മിലുള്ള വേതന തർക്കത്തിൽ ഇന്ധന സിലിണ്ടറുകൾ വിതരണം നിലച്ച് ഉദയംപേരൂർ പ്ലാന്റിൽ കെട്ടിക്കിടക്കുകയാണ്. കൊച്ചിയിലെ ഉദയംപേരൂർ പ്ലാന്റിൽ നിന്ന് പ്രതിദിനം 225 ട്രക്കുകളിലായി 140 ലോഡുകളാണ് വിതരണത്തിനായി പോവേണ്ടത്. ശരാശരി 600 രൂപ വെച്ച് പ്രതിദിന വേതനമുള്ള ഡ്രൈവർമാരും അതിന്റെ പകുതി വേതനമുള്ള ക്ലീനർമാരുമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ജോലിക്ക് കയറാത്തത്. ഇവർക്ക് 15% വേതന വർധന നൽകാമെന്ന് ലേബർ കമ്മീഷണർ ഏപ്രിലിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്നാൽ ഇത് നൽകാൻ കോൺട്രാക്ടർമാർക്ക് കഴിയാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. വിതരണം വൈകിയതോടെ ബുക്ക് ചെയ്യുന്ന വ്യക്തിക്ക് 40 ദിവസമെങ്കിലും കഴിഞ്ഞേ സിലിണ്ടർ നൽകാൻ കഴിയൂവെന്നാണ് ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. ഏകദേശം 30 കോൺട്രാക്ടർമാരും 250 ഡ്രൈവർമാരും അത്രയും തന്നെ ക്ലീനർമാരുമാണ് ഉദയംപേരൂരിലുള്ളത്. ജോലി പിടിക്കാൻ വേണ്ടി താഴ്ന്ന നിരക്കിൽ 3 വർഷത്തേക്ക് കൊട്ടേഷൻ നൽകുന്ന കോൺട്രാക്ടർമാർക്ക് പിന്നീട് ഡീസൽ വില വർധനയടക്കമുള്ള ചെലവുകൾ വരുമ്പോൾ കരാർ നഷ്ടമാവുന്നതിനാലാണ് വേതന തർക്കമുണ്ടാവുന്നത്. IOC പ്രശ്നത്തിൽ ഇടപെട്ടില്ലെങ്കിൽ എറണാകുളം, തൃശൂർ, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ പാചകവാതക വിതരണം പ്രതിസന്ധിയിലാവും. കൊല്ലം പാരിപ്പള്ളി IOC പ്ലാന്റിലും സമാനമായ പ്രശ്നങ്ങൾ തലപൊക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അമിത യാത്രാക്കൂലി നൽകാൻ വിസമ്മതിച്ച യാത്രക്കാരന്റെ ഇരുകൈകളും ഓട്ടോറിക്ഷ ഡ്രൈവർ തല്ലിയൊടിച്ചു. കേരള കൗമുദി ന്യൂസ് എഡിറ്റർ R. ലെനിനാണ് ആക്രമണത്തിന് ഇരയായത്. ഓട്ടോ ഡ്രൈവർ മുരളിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇരുകൈകളും ഒടിഞ്ഞ ലെനിൻ ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർ അറിയിച്ചു. മുരളിയുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അധികൃതർ അറിയിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും ആരോഗ്യവകുപ്പിനും വൻ വീഴ്ച. 1043 തദ്ദേശ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ വർഷം പകർച്ചവ്യാധി പ്രതിരോധത്തിനുള്ള തുക വാങ്ങിയത് വെറും 535 സ്ഥാപനങ്ങൾ മാത്രം. ഇത്തവണ ശുചിത്വ മിഷനെ സമീപിച്ചത് വെറും 120 പഞ്ചായത്തുകളാണ്. ഇതിനൊപ്പം നൽകേണ്ട NRHM തുക ആരോഗ്യവകുപ്പ് ഇതുവരെ നൽകിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. എത്തും മുൻപേ തുടങ്ങേണ്ട ശുചീകരണത്തിനായി ഓരോ വാർഡിനും 25,000 രൂപയാണ് നൽകുന്നത്. 10,000 രൂപ വീതം ശുചിത്വ മിഷനും NRHM നൽകും. 5,000 രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടും. എന്നാൽ ശുചിത്വ മിഷന്റെ തുക വാങ്ങിയെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് താല്പര്യമില്ല. ഇതുവരെ 120 പഞ്ചായത്തുകൾ മാത്രമാണ് തുകയ്ക്കായി സമീപിച്ചിട്ടുള്ളത്. ആകെയുള്ള 987 ത്രിതല പഞ്ചായത്തുകളിൽ 2012-13 വർഷത്തിൽ തുക വാങ്ങിയത് 487 സ്ഥാപനങ്ങൾ മാത്രം. 65 കോർപ്പറേഷൻ മുനിസിപ്പൽ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ വർഷം തുക വാങ്ങിയത് 48 എണ്ണവും. ഈ വർഷം ഇതുവരെ ഒരു സ്ഥാപനം പോലും തുകയ്ക്കായി സമീപിച്ചിട്ടുമില്ല. അതേസമയം NRHM നൽകേണ്ട തുക ഇതുവരെ ജില്ലകളിലേക്ക് നൽകിയിട്ടില്ല. കേന്ദ്ര ഫണ്ട് വൈകുന്നുവെന്നാണ് വിശദീകരണം. ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനം മാസം 3 പിന്നിട്ടിട്ട് നടപ്പാക്കാനായിട്ടില്ല. ഇതോടെ മഴക്കാല പൂർവ്വ ശുചീകരണം ഇത്തവണയും പേരിൽ ഒതുങ്ങുന്ന സ്ഥിതിയായി. 7,50,000-ലധികം പേരാണ് മഴക്കാലത്തിനു മുൻപേ പനിപ്പിടിയിലായത്. 5 മാസത്തിനിടെ 49 പേർക്ക് മരണവും സംഭവിച്ചു. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പരിശോധിച്ച് പാർട്ടികൾ. തിരുവനന്തപുരത്ത് കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയെന്ന് CPI. തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാൻ CPI സംസ്ഥാന കൗൺസിലും CPM സംസ്ഥാന സമിതിയും തിരുവനന്തപുരത്ത് തുടരുകയാണ്. നാടാർ വോട്ട് ലക്ഷ്യം വെച്ചാണ് ബെനറ്റ് എബ്രഹാമിനെ തിരുവനന്തപുരത്ത് നിർത്തിയത്. നാടാർ വോട്ട് കിട്ടിയതുമില്ല. LDFന്റെ പരമ്പരാഗത വോട്ടുകൾ നഷ്ടമാകുകയും ചെയ്തു. ഇതാണ് വലിയ തിരിച്ചടിയുണ്ടാക്കിയതെന്ന് സംസ്ഥാന കൗൺസിൽ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിൽ CPI നേതൃത്വം പറയുന്നു. ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ പാർട്ടി നിയോഗിച്ചിരിക്കുകയാണ്. ഈ വിഷയങ്ങൾ CPI സംസ്ഥാന കൗൺസിലിൽ ചർച്ച ചെയ്യും. പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയെന്നതടക്കമുള്ള വിമർശനം CPM സംസ്ഥാന സമിതിയിൽ ഇന്നലെ ഉയർന്നിരുന്നു. സംസ്ഥാന സമിതിയിലെ ചർച്ചയും തുടരുകയാണ്. പാർട്ടി സ്ഥാനാർത്ഥികളുടെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ വീണ്ടും അഭിപ്രായ ഭിന്നത ശക്തമാകുന്നു. രാഹുലിന്റെ ഉപദേശകർക്കെതിരെ നടപടി വേണമെന്നും നേതൃത്വത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരണമെന്നുമാണ് ആവശ്യം. ചന്ദ്രികയുടെ മുഖപ്രസംഗം ലീഗ് നേതാക്കളോട് ആലോചിക്കാതെയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയുണ്ടാകും. കോൺഗ്രസിനെ വിമർശിച്ചുള്ള മുഖപ്രസംഗം വിവാദമായ സാഹചര്യത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. നടപടിയുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈം ഇങ്ങനെയുള്ള രാഷ്ട്രീയമായി ഇമ്പോർട്ടൻസ് ഉള്ള എഡിറ്റോറിയൽ അത് പാർട്ടിയോട് ചോദിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അറിവുള്ളവരവിടെ ഉണ്ട്.